നെല്ലിക്കുഴിയിൽ വില്ലേജ് ഓഫീസിനു മുൻപിൽ യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. ഒന്നാം വാർഡിൽ കണ്ടെത്തിയ സ്ഥലം അർഹരായവർക്ക് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. ഇന്ന് വൈകുന്നേരം 5 വരെ സമരം തുടരും. നെല്ലിക്കുഴി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ മേദലയിലുള്ള 6 ഏക്കർ സർക്കാർ വക സ്ഥലം ഭൂരഹിത ഭവനരഹിതർക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ സ്ഥലം ഭൂമാഫിയകൾക്ക് കൈമാറാനുള്ള നീക്കമുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും ഭൂമാഫിയയുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് അർഹരായവർക്ക് വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സത്യാഗ്രഹ സമരവുമായി രംഗത്തു വന്നത്. ഇരമല്ലൂർ വില്ലേജ് ഓഫീസിനു മുമ്പിലെ സമരം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സർക്കാർ ഭൂമി ഏക്കർ കണക്കിന് ഒരു ട്രസ്റ്റ് കൈവശം വെച്ചിരിക്കുകയാണ്. ട്രസ്റ്റ് എന്നൊന്നും പറയുന്നില്ല, കാരണം ഇതൊക്കെ ഒരു വലിയ മാഫിയ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ട്രസ്റ്റൊക്കെ ഈ കൈവശം വെച്ചിരിക്കുന്ന ഈ ഭൂമി ഇവിടുത്തെ പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇവിടുത്തെ 490 കുടുംബങ്ങൾക്ക് കൂര വെച്ച് താമസിക്കാനായിട്ടുള്ള ഒരു ഇടം ഇവിടെ കിട്ടിയാൽ. പക്ഷേ അതിനൊന്നും ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്ക് നേരമില്ല. കാരണം ഇവർ പറയുന്നു വലിയ വ്യവസായ പാർക്ക് ഇവിടെ ഞങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ്. വ്യവസായം വരണം, വ്യവസായം വരുമ്പോൾ വികസനമുണ്ടാവുമ്പോൾ ഇവിടുത്തെ പ്രതിച്ഛായൊക്കെ മാറും. പക്ഷേ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ഇത്തരത്തിൽ വ്യവസായം ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള വ്യവസായ പാർക്കുകളൊക്കെ ഉണ്ടാക്കുവാൻ. മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ അധ്യക്ഷത വഹിച്ചു. റഫീഖ് വെണ്ടുവഴി, അൻസാർ ഓലിപ്പാറ, വി എം ഷിനാജ്, കെ കെ നിയാസ്, ഷക്കീർ പാണാട്ടി, ജഹാസ് വട്ടക്കുടി, നൌഫൽ കാപ്പുചാലി, ടി എം അമീൻ, അലി പടിഞ്ഞാറച്ചാലി, പരീദ് പട്ടമാവുടി, എം വി റജി, എം എ കരീം, കെ എസ് സി ബി, ടി ജി അനിമോൻ, അനൂപ് ഈട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു. കെ സി വി ന്യൂസ്, നെല്ലിക്കുഴി.